ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള വിഭവമായിട്ടാണ്. കപ്പ കൊണ്ടുള്ള സ്പെഷ്യൽ വിഭവമാണത്, ബീഫ് സ്റ്റഫ്ഡ് ടപ്പിയോക്കയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ കപ്പയൊക്കെ നമുക്കൊരു ഇതുപോലെ നമുക്ക് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ്. നമുക്കതൊരു ഈവനിങ് സ്നാക്കായിട്ടും ഒരു സ്റ്റാർട്ടറായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കപ്പ ഇതുപോലെ നമുക്ക് എടുക്കാം. അതിൻ്റെ ഉള്ളിൽ നമുക്ക് തുറന്ന് കളയണം കപ്പ. ഈ ഒരു വലിയൊരു പീസ് എടുക്കുക, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ പോർഷൻസ് ഇല്ലേ ആ ഒരു നാരും എല്ലാം എടുത്ത് കളയണം. ഇതുപോലെ ഫുൾ പോർഷൻ എല്ലാ ഭാഗങ്ങളും എടുക്കുക. നമുക്ക് ആ ഫില്ല് അതിനകത്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലൊരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കണം. എല്ലാ പോർഷൻസ് ഇതുപോലെ വൃത്തിയാക്കിയിട്ടൊരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കണം. ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല വൃത്തിയാക്കിയിട്ട് കഴുകി എടുക്കണത്. അത്യാവശ്യം ഈ ഒരു വലിപ്പത്തിലോ അല്ലെങ്കിൽ ഇതിലും വലിയ വലിപ്പത്തിലുള്ളത് ഇതുപോലെ ആക്കി എടുക്കണം. നമുക്ക് ഇനി നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ കിട്ടണം കേട്ടോ നമുക്ക്. ഇനി നമുക്കിത് വേവിക്കാൻ മാത്രമേ ഉള്ളൂ. നമ്മൾ കുക്കറിൽ നമ്മൾ ബാക്കിയുള്ള കപ്പ നമ്മൾ വേവിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇത് നമുക്കൊരു രണ്ട് വിസിലോ മതിയാവും. അപ്പോൾ നമുക്കത് വേവിച്ചെടുക്കാം. ബാക്കിയുള്ള കപ്പകളെല്ലാത്തിൻ്റെയും കൂടെ നമ്മൾ ഇതിട്ടിട്ടുണ്ട്. അത് അവിടെ ഇരുന്ന് വേവട്ടെ. ഇനി നമുക്ക് നമ്മുടെ ബീഫ് കറിയുടെ ബാക്കിയുണ്ടല്ലോ, ബീഫ് കറി ഉണ്ടെങ്കിൽ അതെടുക്കുക, അല്ലെങ്കിൽ ഫ്രൈ ഉണ്ടെങ്കിൽ അതെടുക്കുക, അതൊന്ന് പാനിൽ ചൂടാക്കാൻ വയ്ക്കുക. നമുക്കിതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. അതിലേക്ക് നമുക്കിനി വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട്, ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് ഒന്നുകൂടി നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുക. അതിലേക്ക് നമുക്ക് പെപ്പർ പൗഡർ ഒരു ടീസ്പൂൺ കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ വറ്റി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കാം. നല്ല ബ്ലാക്ക് കളറായിട്ട് വന്നിട്ടുണ്ട്, നന്നായി ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ മാത്രമേ ഉള്ളൂ. ഇതൊന്ന് മിക്സിയുടെ ചെറിയ ജാറിലൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. നമ്മുടെ ഫില്ല് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വേവിച്ചതേ കപ്പ് അതേ റെഡി ആയിട്ടുണ്ട്, കറക്റ്റ് വേവായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഗ്രൈൻഡ് ചെയ്ത് മിക്സ് കിട്ടിയിട്ടുണ്ട്, കണ്ടോ, ഈ ഒരു രീതിയിൽ കിട്ടണം. ഇനി നമുക്ക് ഈ ഫില്ല് നമ്മുടെ കപ്പയുടെ ആ ഗ്യാപ്പിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മാക്സിമം നമ്മുടെ ബീഫ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഫിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു കപ്പടക്കോലോ ചെറിയൊരു സ്പൂണിൻ്റെ സൈഡൊക്കെ വെച്ചിട്ടൊന്ന് ഉള്ളിലേക്ക് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഫുള്ളായിട്ട് അത് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മളെല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഗ്യാപ്പൊക്കെ ഒന്ന് അടയ്ക്കണം. അതിന് വേണ്ടി നമ്മൾ ബാക്കി നമ്മൾ വേവിച്ച കപ്പ് ഉണ്ടല്ലോ അതൊന്ന് ഉടച്ചിട്ട് അതിൻ്റെ മുകളിലൊക്കെ ഒന്ന് ആ ഫില്ലിങ്ങിൻ്റെ എന്തെങ്കിലും പൊട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലൊക്കെ ഈ ഒരു കപ്പ് വെച്ചിട്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫുള്ളൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ വേവിച്ച ആ കപ്പയാണ് നമ്മൾ യൂസ് ചെയ്യണത്. അതിനകത്ത് അതിൻ്റെ മുകളിലെല്ലാം ഇപ്പം പൊട്ടിയിട്ടുണ്ടാവും ചില സൈഡുകളിൽ, അങ്ങനെ വരുമ്പോൾ അതും ഇത് വെച്ചിട്ടൊന്ന് കവർ ചെയ്താൽ അതെല്ലാം ഒട്ടിയിരിക്കും. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ ഭാഗങ്ങളിലും ഒന്ന് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കപ്പ വെച്ചിട്ട് തന്നെ. അപ്പോൾ ആ ബീഫിൻ്റെ ആ ഫില്ലൊന്നും പുറത്തേക്ക് വരില്ല. ഇതുപോലെ എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് എപ്പോഴും കപ്പയും ബീഫല്ല എപ്പോഴും ഉണ്ടാക്കുന്നത്. ഇതിലൊരു വെറൈറ്റി ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ സ്റ്റഫ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇനി ഒരു കാര്യം കൂടി മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ ഈ ഫില്ല് ഇതിൻ്റെ കാര്യം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഒരു മുട്ടയാണ് നമുക്ക് ഇനി ആവശ്യമുള്ളത്. നമുക്കൊരു ബൗളിലേക്ക് ഒരു മുട്ട ഇടാം, നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. പിന്നെ നമ്മൾക്ക് ബ്രെഡ് ക്രംസ് വേണ്ടത്, ബ്രെഡ് പൊടിച്ചത് അതും ഇരിക്കേണ്ടത് നമുക്ക്. ഇനി നമുക്ക് നമ്മൾ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കണ പോലെ തന്നെ നമുക്ക് ഈ ഫില്ല് നമുക്കിതെടുത്തിട്ട് മുട്ടയിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് നമ്മുടെ ബ്രെഡ് ക്രംസിലേക്ക് ഒന്ന് മുക്കി ഫ്രൈ ചെയ്തെടുക്കാൻ മാത്രമേ ഉള്ളൂ. മുട്ടയിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്യുക, എന്നിട്ട് പിന്നെ നമ്മുടെ ബ്രെഡ് ക്രംസിലിട്ടിട്ട് നന്നായിട്ട് കോട്ട് ചെയ്യുക. ഫുൾ കവർ ചെയ്യണം. അപ്പം നമുക്കെല്ലാം വെന്തതായതുകൊണ്ട് ജസ്റ്റ് ചെറിയൊരു ഫ്രൈ മാത്രം ചെയ്താൽ മതി, കാരണം എല്ലാവരും വെന്തതാണ്. നമുക്കിതൊന്ന് റെഡി ആവാൻ മാത്രമേ ഉള്ളൂ. എല്ലാം ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇത് നമുക്ക് സ്റ്റാർട്ടറായിട്ടും യൂസ് ചെയ്യാം, ഈവനിങ് സ്നാക്കായിട്ടൊക്കെ യൂസ് ചെയ്യാം. ഒരു വെറൈറ്റി ആവുകയും ചെയ്യും എല്ലാവർക്കും.
അധികം പാടുമില്ല, നമുക്ക് വേഗം ഇപ്പോൾ ബീഫ് കറിയൊക്കെ ബാക്കിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ഇതുപോലെ അതിൻ്റെ ഫില്ല് റെഡിയാക്കി എടുക്കാവുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഇനി ഫ്രൈ ചെയ്യാനായിട്ടുണ്ട്, നമുക്ക് ഇനി ഫ്രൈ ചെയ്തെടുക്കാം. ഷാലോ ഫ്രൈ ആണ് നമ്മൾ ചെയ്യണത്. വളരെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി, ഒരു മൂന്നോ നാലോ സ്പൂണൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെയും അത് തിരിച്ചും മറിച്ചൊന്നും ഫ്രൈ ചെയ്തെടുക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ കാരണം ഉള്ളും എല്ലാം വെന്തതാണ്, നമ്മുടെ കപ്പ എല്ലാം നന്നായിട്ട് വെന്തിട്ടേക്കുന്നതാണ്. നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാം. ഗോൾഡൻ ബ്രൗണായി വരുന്നുണ്ട്. നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആണ് എല്ലാ ഭാഗങ്ങളിലും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാവുന്നതാണ്. നമ്മുടെ അടിപൊളി ബീഫ് സ്റ്റഫ്ഡ് നമ്മുടെ ടപ്പിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കട്ടോ. കപ്പേൻ്റെ ബീഫാണ്, അടിപൊളി ടേസ്റ്റാണ്. ഞങ്ങളൊക്കെ കഴിച്ചു നോക്കി, നിങ്ങളും കഴിച്ചു നോക്കണം. എൻ്റെ മമ്മ ആക്കി മമ്മ ഉണ്ടാക്കിയതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. ബൈ ബൈ.